ഇന്ന് ഒരു വ്യത്യസ്തമായ പ്രോഡക്റ്റാണ് പറയുന്നത്. എന്നാൽ ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റാണ്. കേരളത്തിന് അത്ര കണ്ട് പരിചയമുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, കേരളത്തിൽ ഇത് ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ്. അതുകൂടാതെ ഒരു ഉപയോഗം മാത്രമല്ല ഈ പ്രോഡക്റ്റിനുള്ളത്, പല വിധത്തിലുള്ള ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വാങ്ങിച്ചവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലായി കഴിയുമ്പോൾ അവർ കണ്ടിന്യൂ ചെയ്ത് വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്, എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണിത് മാർക്കറ്റിൽ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ നിരന്തരം ഇടാറുള്ളത്, ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റിലേക്ക് കടക്കാം. ഇത് സുഗന്ധ ധൂപമാണ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ, നമ്മളുടെ അന്തരീക്ഷത്തിലെ ദുർഗന്ധങ്ങളെ, രോഗാണുക്കളെ ഒക്കെ അകറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണിത്. കൂടാതെ തന്നെ ഇത് നമ്മൾ കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല, മറ്റ് പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം നമ്മൾ നിരന്തരം കൊതുക് തിരി ഇല്ലെങ്കിൽ കൊതുകിൻ്റെ ലോഷൻ ഇല്ലെങ്കിൽ കൊതുകിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അവിടെ യാതൊരു വിധത്തിലുള്ള ഹാനികാരകമായിട്ടുള്ള കെമിക്കൽസും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കട്ടി സാമ്പ്രാണിയാണ്, 200 ഗ്രാം വേണം. പൊടിക്കുന്തിരിക്കം വേണം 50 ഗ്രാം. ചന്ദനപ്പൊടി വേണം 400 ഗ്രാം. രാമച്ചപ്പൊടി വേണം 100 ഗ്രാം. വെള്ളക്കൊട്ടം 50 ഗ്രാം വേണം. വയൽച്ചുള്ളി വേര് 20 ഗ്രാം വേണം. ചന്ദന തൈലം 100 ml വേണം. സാമ്പ്രാണി തൈലം 100 ml വേണം. ഈ പേരുകളൊക്കെ കേട്ട് ഞെട്ടരുത്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ ഈ പേര് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇതെന്തൊരു സാധനം എന്ന് ചോദിക്കും. ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള ഈ പച്ചമരുന്ന് കടകൾ ഉണ്ട്, അവിടെ ചെന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. പക്ഷെ അവിടെ വില കൂടുതലായിരിക്കും. നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അത് വാങ്ങിച്ച് നമ്മൾ ഇത് ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കുക, ഗുണകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഡീലറെ കണ്ടുപിടിച്ച് അവരോട് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഈ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പൊടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൈലങ്ങളായിട്ടുള്ള ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചേർത്ത് കുഴച്ച് ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമുക്ക് പൊടി രൂപത്തിലും കൊടുക്കാം, അതായത് കട്ടിപ്പൊടി രൂപത്തിലും കൊടുക്കാം, ഇല്ലെങ്കിൽ ഉരുള ഉരുട്ടി ധൂപത്തിൻ്റെ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പാക്കി ആ രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഇത് ഉരുട്ടിക്കഴിഞ്ഞ് ഒരല്പം നേരം കഴിയുമ്പോൾ ഡ്രൈ ആകും. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിരിക്കും, അങ്ങനെ പെട്ടെന്ന് നടന്നൊന്നും പോകുന്ന ടൈപ്പിലുള്ള സാധനം അല്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റും. മെയിൻലി ഇത് നമുക്ക് പൂജാ ദ്രവ്യങ്ങളാണ്, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് പ്രാണികളെ തുരത്താൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലുള്ള ഔഷധ കടകൾ, ഇല്ലെങ്കിൽ പച്ചമരുന്ന് കടകൾ, ഇല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, പലചരക്ക് കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ, എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാൻ പറ്റും. അത് നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രം അനുസരിച്ചിരിക്കും എവിടെ ഇത് വിൽക്കുന്നു എന്നുള്ളത്. ആദ്യം മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ലോക്കലായിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അത് വിജയിക്കുമോ എന്നുള്ളത് നോക്കുക. കാരണം നമുക്കൊരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് എങ്ങനെ പോകുന്നു എന്ന് നോക്കിയതിന് ശേഷം എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, ഓൾ കേരള എങ്ങനെ പോകും എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.